بسم الله الرحمن الرحيم പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കാരുണ്യവാനായ അള്ളാഹു നമുക്ക് പൊറുത്തു തരുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കുമാറാവട്ടെ. കൊറോണയുടെ ഭീതിയിൽ ഞെരുപിരി കൊള്ളുന്ന ഈ ലോകത്തിന്റെ സർവ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ സന്ദേശ പ്രസംഗത്തിന്റെ ഇന്നത്തെ വിഷയം മഹാനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നവ്വർ അള്ളാഹു മർക്കദ എന്ന മഹാനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്. നമുക്കറിയാം, സമീപ ദിവസങ്ങളിൽ മീഡിയകൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ചർച്ചകൾ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന മനുഷ്യദ്രോഹി എന്ന നിലക്കാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം കൃത്യമായി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യ സ്നേഹി എന്ന് പറയേണ്ടി വരും എന്നതാണ് വസ്തുത. ചരിത്രത്തിന്റെ ചർച്ച എക്കാലത്തും പലപ്പോഴും പല വ്യക്തികളെയും കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. നല്ലതാണ്, ചർച്ചകളും അതുപോലെ തന്നെ വാഗ്വാദങ്ങളും ഉണ്ടാകുമ്പോഴാണ് പഠനത്തിന്റെ പല വാതായനങ്ങളും തുറക്കുക എന്നത് സത്യമാണ്. എന്തുകൊണ്ട് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ഇത്ര കണ്ട് ചരിത്രത്തിൽ മോശം ആളായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ തൽപര കക്ഷികൾ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നത് ഒരു സാധാരണ മുസ്ലിമായിരുന്നില്ല എന്നതാണ്. അദ്ദേഹം കറകളഞ്ഞ മുഅ്മിനായിരുന്നു. അദ്ദേഹത്തിന്റെ ശൈശവവും അദ്ദേഹത്തിന്റെ ബാല്യവും പരിശുദ്ധമായ മക്ക ഹറമിനോട് കിടയറ്റ ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നതാണ് ചരിത്രം. മഹാനായ ഹാജി ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായി ഇസ്ലാമിക മൂല്യാധിഷ്ഠിതമായ ജീവിതം നയിച്ചു എന്നത് വസ്തുതയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ബന്ധപ്പെട്ടിരുന്ന മഹത്തുക്കൾ ആരാണെന്ന് ആ കാലഘട്ടത്തിന്റെ ചരിത്രം വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. അപ്പോൾ ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച മനുഷ്യനെ മോശക്കാരനായി വരുത്തി തീർത്ത് അദ്ദേഹത്തിൽ കരിവാരി തേക്കലാണ് തൽപര കക്ഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആവർത്തനമാണ്. മഹാനായ ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ നവ്വർ അള്ളാഹു മർക്കദ വഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ആ മഹാനെക്കുറിച്ചും ഇതുപോലെ ചരിത്രത്തിൽ പല നിലക്കുള്ളതായ വാഗ്വാദങ്ങളും ചരിത്രപരമായ പഠനത്തിന്റെ യുദ്ധങ്ങളും നടന്നിട്ടുണ്ട്. ചില വ്യക്തിത്വങ്ങളെ സമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ അവർ ഇസ്ലാമിക വിശ്വാസത്തിൽ ജീവിച്ചവരായതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റിലും പല നിലക്കുള്ള ക്ഷുദ്രജീവികളെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ സുദീർഘമാക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ ജനനത്തെക്കുറിച്ചും ഇദ്ദേഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും ധാരാളം ഗ്രന്ഥങ്ങൾ പ്രതിപാദിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇദ്ദേഹം ജനിക്കുന്നത് 1861 എന്ന് വളരെ പ്രധാനമായ ഒരു അഭിപ്രായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ല, 77 അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിന്റെ ജനനം ഒരു മഹാനായ സൂഫിയായ ഒരു സാധാരണക്കാരന്റെ മകനായിട്ടാണ്. കർഷകനും കച്ചവടക്കാരനും നിരന്തരം ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട മഹാന്മാരുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക തത്വാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ചക്കിപ്പറമ്പിൽ മൊയ്തീൻ കുട്ടി ഹാജി എന്ന ഒരു മഹാനായ മനുഷ്യന്റെയും കുഞ്ഞായിഷ ഹജ്ജുമ എന്നാണ് അവരെ പറയുന്നത്, ഒരു മഹദിയുടെയും മകനായിട്ടാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന മകൻ ജനിക്കുന്നത്. ഹാജിയുടെ ജീവിതം ആത്മീയമായ പല മേഖലകളിലേക്കും വിശാലമായി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരഭിപ്രായ പ്രകാരം മഹാനായ കുഞ്ഞഹമ്മദ് ഹാജി 5 കേരളത്തിലെത്തുന്നതെന്ന്, അതുവരെ അദ്ദേഹം മക്കയിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത്രത്തോളം അദ്ദേഹത്തിന് ഇസ്ലാമികമായ ആത്മീയ ബന്ധങ്ങൾ വളരെ വലുതായിരുന്നു. പ്രിയപ്പെട്ട പിതാവിനെ പോലെ തന്നെയായിരുന്നു ഏറെക്കുറെയൊക്കെ ജീവിതം. പിതാവ് പലപ്പോഴും ബ്രിട്ടീഷുകാരാൽ നാടുകടത്തപ്പെട്ട വ്യക്തിയാണ്. മക്കയിലേക്കും ആൻഡമാനിലേക്കും ഒക്കെ നാടുകടത്തപ്പെട്ടിട്ടുണ്ട്.
സ്വപിതാവിൽ നിന്നും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആർജവവും വീര്യവും ദേശസ്നേഹവും പകർന്നെടുത്തിട്ടുണ്ട് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. തന്റെ പിതാവിനെ പോലെ ഒരു കച്ചവടക്കാരനായി പിന്നീട് ഭാവിയിൽ അദ്ദേഹം മാറുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം പണമുണ്ടാക്കി, സ്വന്തമായി ഒരു രാഷ്ട്രമുണ്ടാക്കി, സ്വന്തമായി വലിയ ഒരു സൈന്യമുണ്ടാക്കി. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറ്റാരിലും കാണാത്ത ചില പ്രത്യേകതകളായി നമുക്ക് കാണാൻ കഴിയും. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അദ്ദേഹം കാളവണ്ടിയിൽ മരക്കച്ചവടം നടത്തി ധാരാളം വ്യാപാരികളുമായി ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് താൻ രൂപീകരിച്ച സൈന്യത്തിലേക്കും സംഘത്തിലേക്കും വ്യാപാരികളെയും കച്ചവടക്കാരെയും അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തതായും ചരിത്രത്തിൽ കാണാൻ കഴിയും. അത്രത്തോളം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വിശാലമായിരുന്നു. മഹാനവറുകൾ അദ്ദേഹത്തിന്റെ ബാല്യം, ശൈശവം ഒക്കെ മക്കയുമായി ബന്ധപ്പെട്ട് നിന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് ഗുരുതുല്യനും സഹപ്രവർത്തകനും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവും ഒക്കെ ആയിരുന്ന, അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള ഒരു മഹാനായ മനുഷ്യനായിരുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന മഹാനായ ആലി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് പറയുമ്പോഴൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കൂടെ ആലി മുസ്ലിയാർ, ആലി മുസ്ലിയാർ എന്ന്. ആലി മുസ്ലിയാരുടെ ശിഷ്യത്വം വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയിൽ ഉണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. ആലി മുസ്ലിയാർ വലിയ സൂഫിയായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. ഇസ്ലാമികമായ കർമ്മശാസ്ത്രത്തിൽ ഒന്നിലധികം മദ്ഹബുകളിൽ അദ്ദേഹത്തിന് അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. വലിയ ഫഖീഹും സൂഫിയും ചരിത്ര പണ്ഡിതനും ഗോളശാസ്ത്രജ്ഞനുമായിരുന്നു മഹാനായ ആലി മുസ്ലിയാർ. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ബന്ധങ്ങളെ കുറിച്ചായി പറയുന്നു. അദ്ദേഹത്തിന്റെ ആത്മീയമായ അദ്ദേഹത്തിന്റെ നിലവാരത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതനും ചരിത്ര പണ്ഡിതനും സൂഫിവര്യനുമായ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ ഗുരുനാഥനായ ആലി മുസ്ലിയാർ ആ കാലഘട്ടത്തിൽ ഉപരിപഠനത്തിന് മക്കയിലാണ് പോയത്. 7 വർഷത്തെ ഉപരിപഠനമാണ് നടത്തിയത്. ആലി മുസ്ലിയാർ സമരരംഗത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആലി മുസ്ലിയാരിൽ നിന്നും പല രീതികളും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പഠിച്ചെടുത്തിട്ടുണ്ട്. ആലി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതന് 7 വർഷത്തെ ഉപരിപഠനം കഴിഞ്ഞ് മക്കയിൽ നിന്നും തിരിച്ചെത്തിയപ്പോൾ ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിൽ മുഖ്യ കാളിയായി സേവനം ചെയ്യുകയാണുണ്ടായത്. മഹാനായ ആലി മുസ്ലിയാർ ആത്മവിശുദ്ധിയുടെ പറുദീസയിൽ നാം കണ്ട ഏറ്റവും വലിയ മഹാനായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ നടത്തിയതിന്റെ പേരിൽ ബ്രിട്ടീഷ് പട്ടാള കോടതി അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിടുമ്പോൾ, അതായത് 1922 ഫെബ്രുവരി മാസം 17-ാം തീയതി കോയമ്പത്തൂര് വെച്ച് തൂക്കിക്കൊല്ലുവാൻ വിധിക്കാം. ആലി മുസ്ലിയാരുടെ ആത്മീയ നേതൃത്വത്തെ സമൂഹം എങ്ങനെ ഉൾക്കൊണ്ടത്? ജാതി മതഭേദമന്യേ ആലി മുസ്ലിയാർ ഉൾക്കൊണ്ടു. ആലി മുസ്ലിയാർ ആരാണ്? വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഗുരുതുല്യനും അദ്ദേഹത്തിന്റെ ആത്മീയ ശിക്ഷണത്തിന് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനുമായ ആലി മുസ്ലിയാർ. ആലി മുസ്ലിയാരെ കോയമ്പത്തൂർ വെച്ച് തൂക്കിക്കൊന്ന് ആ മയ്യത്ത് പോലും സ്വീകരിക്കാൻ ജയിലിന്റെ പുറത്ത് 10,000-ആ കൂടി ബ്രിട്ടീഷുകാർ അമ്പരന്ന് പോയിട്ടുണ്ട്. അവസാനം മയ്യത്ത് വിട്ടുകൊടുക്കില്ല എന്നവരെ തീരുമാനത്തിൽ ബ്രിട്ടീഷുകാരെത്തിയിരുന്നു. കാരണം ജനാവലി അത്രയായിരുന്നു. ആ മയ്യത്തിന് പോലും എന്തോ ഒരു വലിയ ശക്തിയുള്ള പോലെ, സമൂഹത്തെ നിയന്ത്രിക്കാൻ അവർ മരിച്ചാലും കഴിയുമെന്ന ഒരു പേടി ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ആ ജയിലിന്റെ പുറത്തുകൂടിയ 10,000-ങ്ങൾ കൂടിയിട്ട് അവിടെ ഒരു സമിതി രൂപീകരിക്കുകയും ആ സമിതിയാണ് പിന്നീട് മലബാർ മുസ്ലിം അസോസിയേഷൻ എന്ന പേരിൽ സംഘടിച്ച സമിതിയാണ് പിന്നീട് ആ മയ്യത്ത് സ്വീകരിച്ച് മറവ് ചെയ്യുകയും കോയമ്പത്തൂരിൽ തന്നെ ഒരു സ്മാരകം ആലി മുസ്ലിയാരുടെ പേരിൽ സ്ഥാപിക്കുകയും ചെയ്തത്. അത്ര വലിയ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന, സമൂഹത്തെ നേതൃത്വം നൽകാനുള്ള പാഠവമുള്ള ഒരു മഹാനായ സഹപ്രവർത്തകന്റെ ശിക്ഷ്യനും കൂടിയാണ് മഹാനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അദ്ദേഹത്തിന്റെ ആത്മീയമായ ഊക്കും അദ്ദേഹത്തിന്റെ ആത്മീയമായ ചൈതന്യവും ഒന്ന് പരിചയപ്പെടാൻ ആലി മുസ്ലിയാരെയും ചരിത്രം ചർച്ചയാക്കുകയാണ്. മഹാനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഒരാൺകുട്ടിയായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പഠിച്ചാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ ആർക്കും നേടാനാവാത്ത ചില നേട്ടങ്ങൾ, ചില സ്ഥാനങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു മഹാനായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി.
അദ്ദേഹം നേതൃസ്ഥാനത്തെ സംവിധാനിച്ചു. അദ്ദേഹം സ്വന്തമായി ഒരു രാഷ്ട്രമുണ്ടാക്കി എന്നുള്ളതാണ്. മലയാള രാജ്യം സ്ഥാപിക്കാൻ അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം സ്വന്തമായി ഒരു രാജ്യം സ്ഥാപിച്ചു, മലയാള രാജ്യം. രാജ്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിരുന്നു. 1921 ഓഗസ്റ്റ് മാസം 25 അങ്ങാടിപ്പുറത്ത്, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള അങ്ങാടിപ്പുറത്ത് സൈനിക പരിശീലന കേന്ദ്രം ആരംഭിച്ച് 75,000 സൈനികരെ സ്വന്തമായി സംഘടിപ്പിച്ച ആളാണ്, ഒരു പോരാളിയാണ് മഹാനായ വാരിയം കുന്നത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി. ആർക്ക് പറയാൻ കഴിയും ഇങ്ങനെ സ്വന്തമായി ഒരു രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് മുമ്പ് 75,000 വരുന്ന സൈന്യത്തെ, എന്തിനും തയ്യാറായ ഒരു സൈന്യത്തെ താൻ ഒറ്റക്ക് സംഘടിപ്പിച്ചു. എന്നിട്ട് സൈനിക ആസ്ഥാനം തന്നെ അദ്ദേഹം മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറത്ത് ആ സൈന്യത്തിനൊരു ആസ്ഥാനം തന്നെ, ഒരു കേന്ദ്രം തന്നെ അദ്ദേഹം സ്ഥാപിച്ചു. ഈ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രദേശത്തു നിന്നും ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിച്ചു. ആ പ്രദേശത്തെ അദ്ദേഹം ഒരു രാജ്യമാക്കി എന്നുള്ളതാണ്. തന്റെ പടയെ ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരെ തുരത്തി മഹാനായ വാരിയം കുന്നത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി മലയാള രാജ്യം എന്ന സ്വതന്ത്ര രാജ്യത്തിന് രൂപം നൽകി. 1921 സെപ്റ്റംബർ മാസം 16 നിലമ്പൂർ ആസ്ഥാനമാക്കി ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് സമാന്തരമായി അദ്ദേഹം ഒരു രാഷ്ട്ര പ്രഖ്യാപനം നടത്തി, ഒരു രാഷ്ട്രത്തെ നിർമ്മിച്ചു, സമാന്തരമായ ഒരു രാഷ്ട്രം. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ആ രാഷ്ട്രത്തോട് യുദ്ധം ചെയ്യാമായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റിയിട്ടില്ല. അത്രത്തോളം 6-7 അവരുടെ ഉറക്കം കളഞ്ഞ രാജ്യ സംവിധാനമായിരുന്നു മഹാനായ വാരിയം കുന്നത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി മലയാള രാജ്യം എന്ന പേരിൽ ഇവിടെ ഒരു രാജ്യം സ്ഥാപിച്ചത്. ആ രാജ്യത്തിനകത്തെ സന്തോഷകരമായ ജീവിതത്തെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ആ രാജ്യത്തിനകത്തുണ്ടായിട്ടുള്ള സൗഹാർദ്ദങ്ങൾ, ആ രാജ്യത്തിനകത്തുണ്ടായിട്ടുള്ള സേവന മര്യാദകൾ, ആ രാജ്യത്തിനകത്തുണ്ടായിട്ടുള്ള മാതൃകകൾ, വലിയ ചർച്ചയാണ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു മഹാനായ മനുഷ്യന് മാത്രമാ വിശാലമായ ഹൃദയവിശാലതയുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സഹിഷ്ണുതശാലിയായ ഒരു മതേതര വിശ്വാസിക്ക് മാത്രമാണ്, ഒരു മതേതര സ്നേഹിക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു രാഷ്ട്ര നിർമ്മാണം സാധ്യമാകുകയുള്ളൂ. അദ്ദേഹം എങ്ങനെയാണ് രാജ്യം നിർമ്മിച്ചതെന്നറിയുമോ? ഏറനാടിൽ വള്ളുവനാടും പൊന്നാനിയും കോഴിക്കോടും ഒക്കെ ഉൾപ്പെടുന്ന താലൂക്കുകളെ അദ്ദേഹം, ആ താലൂക്കുകളിലെ പ്രദേശങ്ങളെ ചേർത്ത് ഒരു കൊച്ചു രാജ്യം, കൊച്ചു രാജ്യം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല തന്റെ ഏകാധിപത്യമല്ല അവിടെ സ്ഥാപിച്ചത്. തന്റെ ഗുരുതുല്യനായ ആലി മുസ്ലിയാർക്കും അതുപോലെ തന്നെ ചെമ്പ്രശ്ശേരി തങ്ങൾക്കും സീതിക്കോയ തങ്ങൾക്കും ഒക്കെ അദ്ദേഹം ഓരോ മേഖലകളാക്കി നേതൃത്വം ഭരണം കൊടുത്തു എന്ന ഈ കൊച്ചു രാജ്യത്ത്. കോഴിക്കോട്, ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലെ പ്രദേശങ്ങൾ ചേർത്തിട്ടുള്ളതായ ഈ കൊച്ചു രാജ്യത്ത് മഹാന്മാരായ 3 ഗുരുതുല്യർക്ക് അദ്ദേഹം നേതൃത്വത്തിനായി അദ്ദേഹം നിയോഗിക്കുകയാണ്. അങ്ങനെ മലയാള രാജ്യം വളരെ സുഗമമായി ബ്രിട്ടീഷുകാരന്റെ കാലഘട്ടത്തിൽ തന്നെ ജനങ്ങൾക്ക് ആശ്വാസമായി ആ പ്രദേശം ഇങ്ങനെ മുന്നോട്ട് പോയി. വാരിയം കുന്നത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ, മലയാള രാജ്യം എന്ന ഒരു കൊച്ചു രാഷ്ട്രം ഈ സമര പോരാട്ടങ്ങൾക്കിടയിൽ ഇവിടെ സ്ഥാപിച്ച് ജനങ്ങൾക്ക് സമാധാനം നൽകുമ്പോൾ ആ രാജ്യത്തിന്റെ പ്രത്യേകതകൾ ലോക ചരിത്രത്തിൽ ചർച്ചയാണ്. കുമ്പിൾ കഞ്ഞി, അതുപോലെ തന്നെ കാണഭൂമി സമ്പ്രദായങ്ങൾ തുടങ്ങുന്ന സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരെ അടിച്ചമർത്താൻ വേണ്ടി കൊണ്ടുവന്ന സംവിധാനങ്ങൾ മുഴുവനും അദ്ദേഹം നിരോധിച്ചു. അത് അവസാനിപ്പിച്ചിട്ട് കുടിയേറ്റക്കാരായി വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുത്ത് അവരെ ഭൂമി ഉടമകളാക്കി മഹാനായ വാരിയം കുന്നത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി. അദ്ദേഹത്തിന്റെ ആ കൊച്ചു രാഷ്ട്രത്തിൽ, മലയാള രാജ്യത്ത് അദ്ദേഹം പ്രത്യേകമായ നാണയ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ നികുതിയിൽ ഇളവ് നൽകി. ബ്രിട്ടീഷുകാരൊരു രാഷ്ട്രത്തെ എങ്ങനെ കൊണ്ടുപോകുന്നുവോ ആ മാതൃകയിൽ തന്നെ അദ്ദേഹം കളക്ടറേയും വൈസ്രോയെയും അതുപോലെ തന്നെ സൈന്യത്തെയും പോലീസിനെയും കോടതിയെയും അതുപോലെ തന്നെ ഭക്ഷ്യ വസ്തുക്കളുടെ കേന്ദ്രങ്ങൾ, നികുതി പിരിവ് കേന്ദ്രങ്ങൾ, പാസ്പോർട്ട് സംവിധാനം തുടങ്ങുന്ന ധാരാളം കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. ഒരു കൊച്ചു രാജ്യത്ത് കുറഞ്ഞ നാളുകൾ അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പ്രത്യേകത കൈക്കൂലിയില്ല, ജനങ്ങൾക്ക് സേവനം,
ആ ഒരു മുദ്രാവാക്യത്തിലൂടെ, കൈക്കൂലിയില്ലാതെ പൂർണ്ണമായ സേവനം എന്ന മുദ്രാവാക്യത്തിലൂടെ ആ കൊച്ചു രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും ആ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അത്രത്തോളം മഹാനായ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഇടയിൽ ഇങ്ങനെ വലിയ ഒരു കാര്യവും കൂടി ഉണ്ടാക്കി എന്നത് ചരിത്രത്തിൽ ചർച്ചയാണ്. ഒരു രാജ്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അദ്ദേഹം ഒരു രാഷ്ട്രമുണ്ടാക്കി, ആ രാഷ്ട്രത്തിൽ എല്ലാവർക്കും തുല്യാവകാശം നൽകി. കീഴ്ജാതിക്കാരെയും സമൂഹത്തിൽ അകറ്റി നിർത്തപ്പെട്ടവരെയും അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ചേർത്ത് സൈന്യത്തിന് വലിപ്പമുണ്ടാക്കി. അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ ക്യാപ്റ്റൻ താമി എന്ന് പറയുന്ന ദളിത് സഹോദരനായിരുന്നു. സമൂഹത്തിൽ താഴേക്കിടയിൽ ആരാരും അടുപ്പിക്കാത്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ അദ്ദേഹം വലിയ സ്ഥാനങ്ങൾ നൽകി. അതുപോലെ ഉന്നതർക്കും അദ്ദേഹം സ്ഥാനങ്ങൾ നൽകി. എന്നിട്ടോ അദ്ദേഹം എല്ലാവരെയും ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ഇണക്കി സമാധാനത്തിലും സന്തോഷത്തിലും ഐക്യത്തിലും കൊണ്ടു നടന്നു. തന്റെ രാജ്യത്ത് ഒരിക്കലും ഒരു വലിയ പ്രശ്നമുണ്ടായി. തന്റെ രാജ്യത്ത് മുസ്ലിം പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പന്നിയുടെ ശവം നിക്ഷേപിച്ചു. ബ്രിട്ടീഷുകാരുടെ കൂടെ നടക്കുന്ന അവരുടെ ആരോ തൽപര കക്ഷികൾ പന്നിയുടെ ശവം കൊണ്ടുവന്ന് മസ്ജിദിന്റെ മുന്നിൽ നിക്ഷേപിച്ചിട്ട് പോയി. അതേ സമയം തന്നെ പരിശുദ്ധമായ ക്ഷേത്രങ്ങളുടെ അകത്തും പശുക്കുട്ടികളെ അറുത്തിട്ടിരിക്കുന്ന സംഭവവും, ആ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ കൊച്ചു രാജ്യം അനൈക്യത്തിലേക്ക് കൂപ്പുകുത്തുമോ എന്ന് ഭയന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹം വളരെ ജാഗ്രതയോടുകൂടെ ആ സംഭവത്തെ കൈകാര്യം ചെയ്തു എന്നതാണ് ചരിത്രം. ഒരു പ്രശ്നവും ഉണ്ടായില്ല. ജനങ്ങൾ വളരെ പക്വതയോടുകൂടെ ആ പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ള ചതിയെ തിരിച്ചറിയുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ രാജ്യത്ത് പല ചെറിയ ചെറിയ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രാജ്യത്ത് വന്ന നമ്പൂതിരി ബാങ്ക് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ആ ബാങ്ക് കൊള്ളയടിച്ചപ്പോ അദ്ദേഹം ഒരു ഇസ്ലാമികമായ തീവ്ര ചിന്താഗതിക്കാരനാണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല, പക്ഷെ അദ്ദേഹം അങ്ങനത്തെ ആളല്ല അല്ലാത്തത് കൊണ്ട് നമ്പൂതിരി ബാങ്ക് കൊള്ളയടിച്ചപ്പോ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പൊതു ഖജനാവിൽ നിന്നും ആ കൊള്ളയടിക്കപ്പെട്ട പണം തിരികെ നൽകി എന്നുള്ളതാണ്. ആ പണം അവിടെ കൊടുത്ത ആ പ്രശ്നം അദ്ദേഹം പരിഹരിച്ചു എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടത്തിൽ പലപ്പോഴും പല ആരാധനാലയങ്ങളും തകർക്കപ്പെട്ട സന്ദർഭത്തിൽ ഒരിക്കൽ നിലമ്പൂര് കോവിലകത്തിന് ഹാജി തന്നെയാണ് നേരിട്ട് കാവൽ നിന്നത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാജ്യത്ത് കോടതി സംവിധാനങ്ങൾ ഉണ്ടായപ്പോൾ ഒരിക്കൽ ഹിന്ദു സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി എന്ന കേസിൽ ഹാജിയുടെ കോടതിയിൽ 3 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ആ നിലക്ക് ഹൈന്ദവ സഹോദരങ്ങൾക്ക് അദ്ദേഹം സംരക്ഷണം നൽകി. അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ നിയമത്തെ അദ്ദേഹം നടപ്പാക്കി എന്ന് ചുരുക്കം. ഇങ്ങനെയുള്ള മഹാനായ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ഹിന്ദു വിരുദ്ധനാക്കാൻ വേണ്ടിയിട്ട് ചാനൽ ചർച്ചകൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം എങ്ങനെ ഹിന്ദു വിരുദ്ധനാകും? അദ്ദേഹത്തിന്റെ ചരിത്രം അങ്ങനെയല്ലേ ലോകത്തിന്റെ മുന്നിൽ സുതാര്യമായി നിൽക്കുന്നത്? അദ്ദേഹം ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റു കാണുന്നില്ല. അദ്ദേഹം ഹിന്ദുക്കളെയും കൊന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമരങ്ങളിൽ ഹിന്ദുക്കൾ മരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഹിന്ദു വിരുദ്ധനാവുന്നില്ല അതിന്റെ പേര്. കാരണം അദ്ദേഹം കൊന്നത് ബ്രിട്ടീഷ് അനുകൂലികളായ ഹിന്ദുക്കളെയും ബ്രിട്ടീഷ് അനുകൂലികളായ മുസ്ലിമീങ്ങളെയും ബ്രിട്ടീഷുകാരെയുമാണ് അദ്ദേഹം കൊന്നത്. ആ കൂട്ടത്തിൽ ഹിന്ദുക്കൾ മരിച്ചിട്ടുണ്ടാകും. ബ്രിട്ടീഷ് അനുകൂലികളായ ഹിന്ദുക്കളെയും ബ്രിട്ടീഷ് അനുകൂലികളായ മുസ്ലിങ്ങളെയും കൊന്നിട്ടുണ്ട്. കാരണം അവിടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാരെക്കാളും വലിയ അപകടകാരികൾ അവരായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ചരിത്രം. അല്ലാതെ നിരുപാധികം ഹിന്ദുക്കളെ കൊന്നുതള്ളിയ ഒരു ക്രൂരനായിരുന്നില്ല അദ്ദേഹം. അക്കാലത്തെ അധികാരി എന്ന സ്ഥാനം കിട്ടുക എന്നത് വലിയ ഒരു പദവിയാണ്. ആ കാലഘട്ടത്തിൽ അധികാരി എന്ന പദവി കിട്ടുക എന്നത് വലിയൊരു കാര്യമാണ്. അധികാരി എന്നത് പദവിയാണ്. മഞ്ചേരിയിൽ ഉണ്ടായിരുന്നു ഒരു ചേക്കുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ, മുസ്ലിമാണ്. അദ്ദേഹം അധികാരി പദവിയിലെത്തിയ ആളാണ്. ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന പദവിയാണ് ചേക്കുട്ടി എന്ന മുസ്ലിം. അധികാരി എന്ന പദവിയിലെത്തിയപ്പോ അദ്ദേഹത്തെ കൊന്നതും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരന്റെ അനുയായി എന്ന നിലക്ക് ഒരു യുദ്ധമുഖത്ത് വെച്ച് ചേക്കുട്ടിയെ കൊന്നതും മഹാനായ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. മഹാനവരുകൾ ബ്രിട്ടീഷ് അനുകൂലിയായ ചേക്കുട്ടി എന്ന് പറയുന്ന അധികാരിയെ അദ്ദേഹം കൊല്ലുന്നതിന്റെ തൊട്ടു മുന്നേ ഉണ്ടായ ചില സംഭവങ്ങൾ,
അതായത് തിരൂരങ്ങാടിയിൽ ബ്രിട്ടീഷ് സൈന്യം അഴിഞ്ഞാടി എന്ന വാർത്ത ഇങ്ങനെ പരക്ക എല്ലാ കുടുംബങ്ങളിലും കയറി. സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നു, കുട്ടികളെ ഉപദ്രവിക്കുന്നു, ബ്രിട്ടീഷുകാരിങ്ങനെ അഴിഞ്ഞാട്. ഇതറിഞ്ഞ മഹാനായ ഹാജി 1921 ഓഗസ്റ്റ് 22 ആനക്കയത്ത് നിന്നും 6000-ലധികം വരുന്ന പോരാളികളുമായി യാത്ര തുടങ്ങി ബ്രിട്ടീഷുകാരെ നേരിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാണ്ടിക്കാട് വന്ന്, മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ബ്രിട്ടീഷുകാർക്ക് ഒരു വലിയ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. മഹാനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സൈന്യം ആ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അവിടെയുള്ള ആയുധങ്ങൾ കയ്യിലാക്കി. അങ്ങനെ 21-22 ഈ സംഭവം നടക്കുന്നത്. 29 ആയപ്പോഴേക്കും, അതിനിടയിൽ അദ്ദേഹം അങ്ങാടിപ്പുറത്ത് വന്ന് സൈനിക ആസ്ഥാനം സ്ഥാപിക്കുകയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് 29 ഓഗസ്റ്റ് ബ്രിട്ടീഷ് സഹായിയായിരുന്ന ചേക്കുട്ടി എന്ന് പറയുന്ന അധികാരി അദ്ദേഹം കൊന്നുകളയുകയും സമരമുഖത്തെ പലരെയും ഹാജി കൊന്നിട്ടുണ്ടെങ്കിലും ചേക്കുട്ടി എന്ന ഈ മുസ്ലിം നാമധാരിയുടെ ശിരസ് തന്റെ കുന്തത്തിൽ തറച്ചു പിടിച്ച് മഞ്ചേരിയിലൂടെ യാത്ര നടത്തി മഹാനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അപ്പൊ ഒരു മുസ്ലിം വിരുദ്ധനെന്നും പറയേണ്ടി വരും. അദ്ദേഹം ഒരു ഹിന്ദു വിരുദ്ധനല്ല, അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് അനുകൂലികളായി നിന്നിട്ടുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൊന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കൊല്ലപ്പെട്ട ഒരു മുസ്ലിമാണ് ചേക്കൂട്ടി അധികാരി എന്ന് പറയുന്ന ഈ മനുഷ്യൻ. ഈ സംഭവമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പി എം കാസിം എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹം ഒരു ഗാനം രചിച്ചിട്ടുണ്ട്. ആ ഗാനത്തിലെ സംഭവം വളരെ വ്യക്തമായി നമുക്ക് അറിയാൻ കഴിയും. അത് ആവിഷ്കാരങ്ങളിൽ അല്ലെങ്കിൽ ചലച്ചിത്രങ്ങളിലൊക്കെ ആ ഗാനം വളരെ വിശ്രുതമാണ്. ആ സമയത്ത് ചേക്കുട്ടിയുടെ ശരീരവുമായി ശിരസുമായി മഹാനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മഞ്ചേരിയിലൂടെ നടന്ന ആ സംഭവത്തെ പി എം കാസിം എഴുതിയ ചരിത്ര ഗാനം, അത് മലയാള ചരിത്രത്തിൽ ചലച്ചിത്രത്തിലേക്ക് പഴയകാല സിനിമയിലേക്ക് പോലും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഒരു വരി ഇങ്ങനെയാണ്, അതിലുള്ള ഒരു വരി: അധികാരി ചേക്കൂട്ടിന്റെ തല അവർ മുറിച്ചു, അതുമൊരു കുന്തത്തിൽ കുന്തത്തിന്മേൽ അവർ കുത്തിപ്പിടിച്ചു. ഇങ്ങനെയുള്ള വരികൾ പോലും ആ പാട്ടിൽ വളരെ വ്യക്തമായി എല്ലാവർക്കും കേൾക്കാൻ കഴിയും. ഇതൊക്കെ എത്രയോ, ഈ ചാനൽ ചർച്ചകളൊക്കെ വരുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ഒരു പഴയ ചലച്ചിത്ര ഗാനമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദുക്കളെ മാത്രം കൊന്നു എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഈ മനുഷ്യൻ ലോക ചരിത്രത്തിൽ ചർച്ചയാകുമ്പോഴാണ് ആ ചർച്ചയിലൂടെ കിട്ടുന്ന ഗുണം, ഇദ്ദേഹത്തിന്റെ രാജ്യസ്നേഹവും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളും ശ്രദ്ധിക്കാതെ പോകുന്ന, ചിന്തിക്കാതെ പോകുന്ന ഒരു വിഭാഗം ജനങ്ങൾ പഠിക്കലാണ് ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കുമാറാവട്ടെ, ആഖിറത്തിൽ അദ്ദേഹത്തിന് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാവട്ടെ. എത്ര ധീരനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ വ്യാജമായ രീതിയിലൂടെയാണ് ബ്രിട്ടീഷുകാർ ചതിച്ച് കൊണ്ടുവന്ന് കൊലപ്പെടുത്തുന്നത്. നേർക്കുനേർ അദ്ദേഹത്തിന് പിടിക്കാൻ കിട്ടിയിട്ടില്ല. 1922 ജനുവരി 6 കാളികാവിനടുത്ത് കല്ലാമൂല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഹാജിയും അദ്ദേഹത്തിന്റെ 27 വരുന്ന അനുയായികളും ബ്രിട്ടീഷുകാരുടെ ചതിപ്രയോഗത്തിൽ പെടുകയാണ്. ഹാജിയുടെ വിശ്വസ്തരായ 1-2 ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടി ഹാജിയെ ഒരു സന്ധി എന്നോണം ബ്രിട്ടീഷുകാരുടെ മുന്നിൽ എത്തിക്കാൻ തീരുമാനിച്ചു. സന്ധി പ്രകാരം ഹാജിക്ക് ബ്രിട്ടീഷുകാരൊരു കുറ്റവും ചുമത്താതെ പരിശുദ്ധ മക്കയിൽ ഇനിയുള്ള കാലം ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നപ്പോൾ മഹാനായ ഹാജിയെയും കൂടെയുള്ള 27 മഹാനായ ഹാജിയെയും 27 കൂടെയുള്ള സൈന്യത്തെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയും ആ ദിവസത്തിൽ തന്നെ, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസത്തിൽ തന്നെ, ബ്രിട്ടീഷുകാരന്റെ പട്ടാള കോടതി ഹാജിയെയും കൂടെയുള്ളവരെയും വധിക്കണമെന്ന വധശിക്ഷ പ്രഖ്യാപിച്ചു. 1922 ജനുവരി 6 പിടിച്ചു, വധശിക്ഷ നടപ്പാക്കണമെന്ന് പ്രഖ്യാപിച്ചു. 14 കഴിഞ്ഞിട്ട് മഹാനവറുകളെ 1922 ജനുവരി 20 തൂക്കിക്കൊല്ലുകയും ചെയ്തു. അന്ത്യാഭിലാഷം എന്താണെന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, എന്റെ പുറകിൽ നിന്ന് നിങ്ങൾ നിറയൊഴിക്കരുത്. അന്നങ്ങനെ പിന്നിൽ നിന്നിട്ടാ വെടിവെക്ക ബ്രിട്ടീഷുകാർ. വധശിക്ഷ വെടിവെച്ചു കൊല്ലണമാണ് എന്നാണെങ്കിൽ പുറകിൽ നിന്ന് വെടിവെക്കലാണ്. പക്ഷെ എന്നെ വെടിവെക്കുമ്പോ പുറകിൽ നിന്നും വെടിവെക്കരുത്, എന്റെ കണ്ണ് കെട്ടരുത്, എന്നെ വെടിവെക്കുന്നത് എനിക്ക് കാണണം. അതുപോലെ തന്നെ
കയ്യിൽ ചങ്ങല ബന്ധിച്ച് പുറകോട്ട് വലിച്ചു കെട്ടും. എൻ്റെ ചങ്ങല എൻ്റെ കയ്യിൽ ചങ്ങല വെക്കാതെ, എൻ്റെ കൈകൾ കെട്ടാതെ എൻ്റെ മുന്നിൽ നിന്നും എന്നെ നിറയൊഴിക്കണം എന്നാണ് മഹാൻ പറഞ്ഞത്. എനിക്ക് ഈ മണ്ണിൽ മുഖം കുത്തി വീഴണം. എന്റെ കവിൾത്തടത്തിൽ ഈ മണ്ണ് പുരണ്ട നിലക്കെനിക്ക് മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അലറി വിളിച്ചു എന്ന 1922 ജനുവരി മാസം 20 മലപ്പുറം കോട്ടക്കുന്നിന്റെ ചെരുവിൽ വെച്ച് മഹാനായ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷുകാർ ക്രൂരവധം നടപ്പാക്കി അദ്ദേഹത്തെ വധിച്ചു കളയുകയാണ്. അള്ളാഹു അവിടുത്തെ ഖബർ വിശാലമാക്കുമാറാവട്ടെ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൺ. മീഡിയകളും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഒക്കെ ചർച്ചയാക്കി കുഞ്ഞഹമ്മദ് ഹാജിയെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ പവിത്രതയെ വികൃതമാക്കുമ്പോൾ ആ ചരിത്രത്തിന്റെ പിന്നിൽ ഇങ്ങനെ ചില സത്യങ്ങളുണ്ട് എന്നുകൂടി മനസ്സിലാക്കാൻ നമ്മുടെ ഈ സന്ദേശ പ്രസംഗം അല്ലാഹു ഉപകാരമാക്കി തരുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.